ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സീസോസ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ്. കുറേ മുൻപ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഐസ്ക്രീം റെസിപ്പി ചെയ്യൂ എന്നുള്ളത്. അപ്പൊ നമ്മൾ കുറേ നന്നായിട്ട് വഴുകിയിട്ടുണ്ട്, സോറി. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ്. അടിപൊളി പിസ്ത ഐസ്ക്രീമാണ്. പിസ്ത യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന ഒരു പിസ്ത ഐസ്ക്രീമാണ്. നമ്മളിത് പിസ്ത എസെൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഐസ്ക്രീം ചെയ്യുന്നത്. നല്ലൊരു പിസ്ത ഫ്ലേവറും നല്ലൊരു ക്രീമി ടെക്സ്റ്ററും, ശരിക്കും ആ ഒരു ഐസ്ക്രീമിൻ്റെ ടെക്സ്റ്ററൊക്കെ ഉള്ള ഒരു അടിപൊളി ഐസ്ക്രീമാണ്. നമ്മൾ ഈ ഒരു ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യാൻ സ്കൂപ്പർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു പാനാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഓഫ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഓഫ് ഷുഗറാണ്. ഇങ്ങനെ ചേർക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ മിൽക്ക് മെയ്ഡാണോ തയ്യാറാക്കുന്നതെന്ന്. അല്ല കേട്ടോ, നമ്മൾ ഒരു ചെറിയ ഒരു മിൽക്ക് വെച്ചിട്ടൊരു സിറപ്പ് ആണ് തയ്യാറാക്കുന്നത്. നമ്മളുടെ ഐസ്ക്രീമിന് നല്ല ഒരു ഷുഗറും, മീൻസ് നല്ലൊരു മധുരവും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കൊടുക്കുന്നത് ഈ ഒരു മിൽക്കിൻ്റെ സിറപ്പാണ്. ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളുടെ മിൽക്ക് മെയ്ഡ് ആവുന്നതിന് മുൻപ്, ദറ്റ് മീൻസ് നന്നായിട്ടൊന്ന് തിക്കാവുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് എടുക്കണം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 1 കപ്പ് 1/2 കപ്പ് ആക്കിയിട്ട് എടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നിങ്ങൾ ലോ ഫ്ലെയിം ആക്കുമ്പോൾ, നിങ്ങൾ എടുത്തതിൻ്റെ പകുതി ആയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ ഇതിലോട്ട് ഒഴിച്ചിരുന്ന, നമ്മളുടെ ഐസ്ക്രീമിലോട്ട് ഒഴിച്ചിരുന്നാൽ മതി കേട്ടോ. നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്കുക എത്ര ഉണ്ട്. നമ്മൾ 1/2 കപ്പ് മാത്രമേ നമ്മൾ ഐസ്ക്രീമിലോട്ട് ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മധുരം ഏറിപ്പോവും കേട്ടോ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരമൊക്കെ ഒന്ന് നോക്കി ഒന്ന് നിങ്ങൾക്ക് പാകമാക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മളൊന്ന് ലോ ഫ്ലെയിമിലോട്ടാക്കുന്ന സമയത്ത് അതിന് എമൗണ്ട് ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടല്ലോ ഇത്രയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീം ആണ് എടുത്തിട്ടുള്ളത്. ഫിയോണയുടെ വിപ്പ് ടോപ്പിംഗ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 165 രൂപയാണ്. ഇതിപ്പോൾ 1 kg ഒരു വിപ്പിംഗ് ക്രീമാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുൻപ് നന്നായിട്ട് തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ആ ഒരു ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഇനി ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ നമ്മളൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷമായിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് അതിനൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒന്നുകൂടെ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഞാൻ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബൗൾ. അതിലോട്ടാണ് നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ബ്ലേഡും നമ്മൾ ഫ്രീസറിൽ വെച്ചിരിക്കുക. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ വിപ്പായിട്ട് കിട്ടും. അപ്പോൾ നമ്മളുടെ ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഐസ്ക്രീം വേണോ അത്രത്തോളം വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾ ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ നിങ്ങൾ ബീറ്റ് ചെയ്യാൻ, മീൻസ് ഉടനെ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ഇതിലോട്ട് ഒഴിക്കാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ഒരു ടവിൽ വെച്ചൊന്ന് തുടക്കുക കേട്ടോ. നമ്മൾ ഫ്രീസറിൽ നിന്ന് നമ്മുടെ ബൗൾ എടുക്കുന്ന അപ്പം തന്നെ നമ്മുടെ വാട്ടർ കുറച്ച് നമ്മുടെ ബ്ലേഡിലും ബൗളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനുള്ള കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് വിസ്ക് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ബീറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് തന്നെ നമുക്ക് വിസ്ക് വെച്ചിട്ടും ബീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു ഐസ്ക്രീം ആയതുകൊണ്ട് സ്റ്റിഫ് പീക്സ് ആയിട്ടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഐസ്ക്രീം ആവുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ അത് മെൽറ്റ് ആവും. അപ്പോൾ നമ്മൾ സ്റ്റിഫ് പീക്സ് ആയിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ അത് മെൽറ്റ് ആവത്തില്ല. നമ്മളുടെ കേക്ക് റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ അത്ര അങ്ങ് മെൽറ്റ് ആവില്ലല്ലോ, കുറേ സമയം കഴിഞ്ഞാലാണ് മെൽറ്റ് ആവുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഐസ്ക്രീമും ആയിട്ട് പോവും. അപ്പോൾ ഞാനിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് നമ്മൾ ഐസ്ക്രീമിൻ്റെ വിപ്പിംഗ് ക്രീം ഇരിക്കേണ്ടത് എന്നുള്ളത്. ഇതുപോലെയാണ് നമ്മൾ സ്പൂണിൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മീൻസ് തെന്നി പോകുന്നത് പോലെ നമ്മുടെ സ്പൂണിൽ നിന്നും പോകുന്ന ആ ഒരു ഇതാവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിരുന്നാൽ മതി. ഇനി നമുക്ക് നമ്മളുടെ വിപ്പിംഗ് ക്രീമിലോട്ട് 1/2 കപ്പ് നമ്മളുടെ മിൽക്കിൻ്റെ മിക്സ്ചറിൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് ഒഴിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളൊന്ന് അരിച്ചു
ഉള്ളത് കൊണ്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് പൂട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ഒന്ന് അരിച്ചിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഒന്നില്ലെങ്കിലും ഒന്ന് അരിച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി നമുക്ക് അതും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റായിട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു സിറപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലോട്ട് പിസ്താഷ്യോടെ എസെൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബേക്കേഴ്സിൻ്റെ പിസ്താഷ്യോ എസെൻസ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ഹാഫ് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നല്ലൊരു പിസ്താഷ്യോടെ ടേസ്റ്റൊക്കെ നമ്മളുടെ ഈ ഒരു കേക്കിൽ വരുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ പിസ്താഷ്യോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഐസ്ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കയ്യിൽ പിസ്താഷ്യോസ് ഇല്ലാത്തതുകൊണ്ട് പേരിൽ ഞാൻ ഇതിലോട്ട് ക്യാഷ് നട്സ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ബീറ്റർ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്പാച്ചിലെ വെച്ച് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ക്യാഷ് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒരു നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ആ ഒരു ക്യാഷ് നട്ട്സ് ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് പകരം പിസ്താഷ്യസ് ചേർക്കുക എന്നുണ്ടെങ്കിൽ വേറൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ടാണ് നമ്മളുടെ ഐസ്ക്രീം ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മളുടെ ഐസ്ക്രീമിൻ്റെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഒന്ന് മേൽഭാഗം ഒന്ന് ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് വെക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് കട്ടകളൊന്നും മീൻസ് ഐസിൻ്റെ കട്ടകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക് പേപ്പർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി കൂടെ നമ്മളുടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അടപ്പ് വെച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓവനായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ചില വീഡിയോസ് കാണുമ്പോൾ 8 hours എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ 8 hours വെക്കാത്തതുകൊണ്ട് എനിക്കതറിയില്ല. നിങ്ങളിത് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് രാവിലെ ഇത് സെറ്റാക്കാം. മീൻസ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പറ്റും. അത്രയും അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പം ഞാനിത് ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഉള്ള ഐസ്ക്രീം ഞാൻ ഓവർ നൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തു. ഇനി ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ. നമ്മുടെ അട്ടിപൊളി പിസ്താഷ്യോ ഐസ്ക്രീം, പിസ്ത ഐസ്ക്രീം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടാട്ടോ ഇരിക്കുന്നത്. ഇനി നമ്മൾ സ്കൂപ്പർ ഉപയോഗിക്കാതെയാണ് നമ്മളുടെ ഈ ഒരു ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ നമ്മളുടെ സാധാരണ നമ്മൾ കറിയൊക്കെ കോരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഇതുപോലത്തെ ഒരു തവയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഒന്ന് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് എടുത്തു. എന്നിട്ട് അത് ഞാൻ ഇതുപോലെ നമ്മളുടെ സ്കൂപ്പ് ചെയ്യുന്ന പോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അത്യാവശ്യം നമ്മുടെ സ്കൂപ്പറിൻ്റെ പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും സ്കൂപ്പർ ഇല്ലാത്തവർക്ക് പെട്ടെന്ന് പറ്റും. സെക്കൻഡ് ടൈം ഞാൻ എടുത്ത സമയത്ത് വാട്ടറിൽ ഡിപ്പ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ എല്ലാ സമയത്തും നിങ്ങൾ സ്കൂപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ വാട്ടറിലൊന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഡീമോൾഡ് ചെയ്തിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഞാൻ ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മേളിൽ ഒരു സ്മോൾ ക്യാഷ് നട്ട് വെച്ച് കൊടുക്കുകയാണ്. പിസ്താഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചെടുത്താലും മതി കേട്ടോ. നല്ല അടിപൊളി ഐസ്ക്രീമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു. ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ അതൊന്നും ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ടോ, നന്നായിട്ടൊന്നും മെൽറ്റ് ആയിട്ടില്ല. ഇനി ഞാൻ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്ത ഐസ്ക്രീം, നല്ല ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീം തന്നെയാണ്. നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്ന ഒരു ഐസ്ക്രീമാണ് കേട്ടോ. നമുക്കിങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അധികം ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെയാണ് എനിക്കിതിനെ കിട്ടിയിട്ടുള്ളത്. നല്ലൊരു പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഈ ഒരു ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കുക. അതിന് പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല. വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ആരും മറക്കരുത്. അടുത്തൊരു കിടലും വീഡിയോ ഞാൻ വീണ്ടും വരുന്നവരേക്കും ബൈ ബൂം ബൂം.